പാർക്ക് ചെയ്തിരിക്കുന്ന ട്രെയിനിലേക്ക് ഒരാൾ കടന്നു വരുന്നു. അയാൾ ട്രെയിനകത്തേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ട്രെയിനകത്ത് തന്നെ അയാൾ സ്വയം കുറേ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. വാഷ് ബേസിൻ തല്ലി തകർക്കുന്നു. അതിൻ്റെ അകത്തുള്ള ചില്ല് കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നു. പിന്നീട് കാണുന്നത് അതിശക്തമായ ഒരു തീയാളലിനിരയാകുന്നതാണ്. ഒരു ബോഗി, പൂർണ്ണമായ ഒരു ബോഗി കത്തി അമർന്നതിന് ശേഷമാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് റെയിൽവേയുടേതല്ല, മറിച്ച് സമീപത്തുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ, ക്ഷമിക്കണം, BPCLൻ്റേതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും എത്രത്തോളം സുരക്ഷിതരാണ് നമ്മൾ എന്നൊരു ചോദ്യം കൂടി ഇതിനകത്ത് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ പോലൂർ റെയിൽവേ സ്റ്റേഷനിൽ, മലബാറിൻ്റെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷൻ്റെ പിൻഭാഗത്ത് ഒരു ട്രെയിൻ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ആ ട്രെയിൻ എത്രത്തോളം സുരക്ഷിതരാണ്, ആ ട്രെയിനിലുള്ളവർ എത്രത്തോളം സുരക്ഷിതരായി യാത്ര ചെയ്യേണ്ടി വരുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ യാത്ര തുടർന്ന് പോകുമ്പോൾ ആ ട്രെയിനിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകില്ല എന്നൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. എലത്തൂർ സംഭവമുണ്ടായി. 2 മാസം പിന്നിടുമ്പോഴാണ് സമാനമായ ട്രെയിനിൽ, അതേ ട്രെയിനിൽ വീണ്ടും അതിൻ്റെ ഒരു ബോഗി പൂർണ്ണമായും കത്തി നശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പറയുന്നത് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു സംഭവമുണ്ടായി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം അന്വേഷണം നടത്തി. അതിൻ്റെ തീർപ്പിലേക്കോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ തുടർ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും സുരക്ഷ മറ്റൊരു പരിധിയിലേക്ക് എത്തിയിട്ടില്ല എന്നത് വെളിവാക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പുറത്തു വരികയാണ്. ഇത് ആദ്യമായിട്ടല്ല കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. 2014 ട്രെയിനിനുള്ളിലാണ് ഒരു യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത്. അത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരാളായിരുന്നു. അതിനുശേഷം വീണ്ടും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. പക്ഷേ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഒരിടത്തും എത്തുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ, ഈ സംഭവങ്ങളെല്ലാം തന്നെ വെളിവാക്കുന്നത്. കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിലുള്ള യാത്രക്കിടയിലായിരുന്നു 2 മാസങ്ങൾക്ക് മുമ്പ് ഇതേ ട്രെയിനിലെ ഒരു ബോഗിയിൽ തീപിടുത്തമുണ്ടാകുന്നത്. ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഒരാൾ ആ ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് ഭയം നോടിയ ആളുകൾക്കിടയിൽ നിന്ന് 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അതിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അതേ ട്രെയിനിൻ്റെ പിന്നിൽ നിന്നുള്ള ഒരു ബോഗി പൂർണ്ണമായും കത്തിയമർന്നത്. കത്തിയമർന്നത് നോക്കി നിൽക്കാൻ മാത്രമേ റെയിൽവേക്ക് ഇപ്പോഴും കഴിയുന്നുള്ളൂ എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. റെയിൽവേയുടെ അധികൃതർ തന്നെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ചുകൊണ്ട് ഇതിൽ അട്ടിമറി സംശയിക്കേണ്ട കാര്യമുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതെല്ലാം തന്നെ റെയിൽവേ സൂപ്രണ്ട് മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ച കാര്യങ്ങൾ ഒരു തവണ ഒന്ന് കേട്ടുവരാം. കോച്ചിന് മൊത്തമായിട്ട് തീ കത്തിയിട്ടുള്ളത്, ഒരു മൂലക്ക് അങ്ങനെ ഒരു കോണിൽ തീ പിടിച്ച് കത്തിയതല്ല, കോച്ച് തീ പിടിച്ചപ്പോൾ മൊത്തമായിട്ട് കോച്ച് കത്തുന്നത്. ഒരു ഏരിയയിൽ തീ പിടിച്ചാൽ അത് വ്യാപിക്കാൻ കുറേ സമയം എടുക്കുമല്ലോ, ഇത് അങ്ങനെയല്ല. തീ ഉടനെ തന്നെ ഒരേ സമയത്ത് തന്നെ കോച്ച് മൊത്തമായിട്ട് കത്തിത്തീരുവായത്. ആ ഉള്ളിൽ തന്നെ കത്തിയത്, പുറത്തല്ല കത്തിയത്, തീ ഉള്ളിലാണ് കത്തിയത്. ഒരു മതിലിൻ്റെ സംരക്ഷണം പോലുമില്ലാതെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പിൻഭാഗം എന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ഭാഗത്തു നിന്നല്ല ഈ തീ പടർന്നത്, നേരെ മറിച്ച് ട്രെയിൻ പൂർണ്ണമായും ഒരുമിച്ച് കത്തുകയായിരുന്നു. അതായത് ആസൂത്രിതമായി തന്നെ ട്രെയിനിൽ തീയിടുകയായിരുന്നു എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോട് കൂടി എത്തിയ ഒരാളായിരിക്കണം അത്തരം കാര്യങ്ങൾ ചെയ്ത്. ഈ സുരക്ഷിതത്വം എത്രത്തോളം സുരക്ഷിതരാണ്, ഒരുപക്ഷെ മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നെങ്കിൽ ആ ട്രെയിനിലെ യാത്രക്കാരടക്കമുള്ളവർ ഇതിനിരയാകുമായിരുന്നു. ഇനി ഒരുപക്ഷെ കരുതിക്കൂട്ടി ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ ട്രെയിൻ ഉച്ചയോടുകൂടി തിരികെ ആലപ്പുഴയ്ക്ക് പുറപ്പെടേണ്ട ഒരു ട്രെയിനാണ്. അത്തരത്തിൽ എന്തെങ്കിലും ക്രമീകരണം ചെയ്തിരിക്കുകയോ ചെയ്യാനുള്ള സാധ്യതകളോ ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇനിയുള്ള യാത്രകൾ എത്രത്തോളം സുരക്ഷിത ബോധമുണ്ട് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നില്ലേ ഫെലിക്സ്? തീർച്ചയായും, കാരണം ഇത് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം പറയുന്നുണ്ട്. കാരണം ഷോർട്ട് സർക്യൂട്ടിന് സാധ്യതയില്ല, കാരണം നിർത്തിയിട്ട ട്രെയിനാണ്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകില്ല, മറ്റ് സാധ്യതകളൊന്നുമില്ല. അപ്പോൾ തീയിട്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല, ആര് വന്ന് തീയിട്ടു എന്നത് മാത്രമാണ് സംശയം. അത് ആ സംശയം തെളിയിക്കണമെങ്കിൽ തീർച്ചയായും CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അത് വളരെ എളുപ്പത്തിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഒരു അവിടെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ല, CCTV സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ആരാണ് വന്ന് തീയിട്ടത് എന്നത് കാര്യത്തിൽ ഇപ്പോഴും ആ ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ആരോ വന്ന് തീയിട്ടതാണെന്ന കാര്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പോലും സംശയമില്ല. കാരണം അല്ലാതെ തീ അവിടെ ഉണ്ടാകില്ല, കാരണം അവിടെ ചപ്പ് ചവറുകളൊന്നും തീ പടർന്നിട്ടില്ല, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകില്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ട്രെയിനുള്ളിൽ നിന്ന് തീപിടുത്തം ഉണ്ടാകുമ്പോൾ ആരോ വന്ന് തീയിട്ടു, ആര് വന്ന് തീയിട്ടു? കാരണം ഇത് വളരെ പെട്ടെന്നാണ് ആളി കത്തുന്നത്. ഒരു ബോഗി മുഴുവൻ കത്തി നശിക്കുകയാണ്, വളരെ പെട്ടെന്ന് ഒരു ബോഗി മുഴുവൻ കത്തി നശിക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായ ആസൂത്രണമുണ്ട്. ഒന്നെങ്കിൽ പെട്രോളോ ഡീസലോ, പ്രത്യേകിച്ച് പെട്രോൾ ഉപയോഗിച്ചിരിക്കാമെന്ന സംശയമാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. കാരണം അതുണ്ടാകാൻ ഇത്ര വളരെ പെട്ടെന്ന് തീ ആളിപ്പെടുകയും ആ ബോഗി ഇങ്ങനെ
ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയൊരു ബോഗി അത് കത്തി നശിക്കുകയും അല്ലെങ്കിൽ അത് ഉരുകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ആസൂത്രണത്തോടെ തീ കത്തിച്ചതാകാമെന്ന സംശയം തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. മാത്രമല്ല കേരളത്തിലാണ് ഇത് നടക്കുന്നത്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെയാണ് ഇത് കേട്ടിട്ടുള്ളത്. കേരളത്തിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരു സംഭവം ഉണ്ടായി, അത് സംബന്ധിച്ച് ചെന്നൈ അടക്കം കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. അതിനിടയിൽ രണ്ടു മാസം തികയുന്നതിന് ഒരു ദിവസം മുൻപ് കൃത്യം ഇത് സംഭവിക്കുന്നു. അതും സമാനമായ ട്രെയിനിൽ കണ്ണൂരിൽ വെച്ചു. കാരണം നേരത്തെ എലത്തൂർ വെച്ചാൽ നടന്നെങ്കിൽ ഇത് കണ്ണൂരിൽ വെച്ച് നിർത്തിയിട്ട് ട്രെയിനാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയൊക്കെ തന്നെ അതിലുണ്ട്. ആരാണിതിന് പിന്നിൽ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇത്രയും സുരക്ഷിതമാണെന്ന് നമ്മൾ കരുതുന്ന റെയിൽവേ സ്റ്റേഷനുള്ളിൽ വെച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അവിടെ അടക്കം എത്തി ആർക്കും ഇത് ചെയ്യാൻ കഴിയും? ഒരാൾ മാത്രമാണോ ഇത് ചെയ്തിട്ടുണ്ടാവുക? ഒന്നിലധികം പേര് ഇതിന് പിന്നിലുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ ട്രെയിനിൻ്റെ പിന്നിലെ പുറകുവശത്ത് നിന്നും ഏതാണ്ട് മൂന്നാമത്തെ ബോഗിയാണ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു വശത്ത് നിന്നുമാണ് തീ പടർന്നിരിക്കുന്നത്. കാരണം അവിടെയാണ് കൂടുതലായി തീ കത്തിയിട്ടുള്ളത്. അവിടുത്തെ വാഷിംഗ് ബേസൺ അടിച്ച് തകർത്തിട്ടുണ്ട്. അതിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന ചില്ല്, നമ്മൾ കാണുന്ന ചില്ല്, അതും അടിച്ച് തകർത്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് വളരെ എളുപ്പത്തിൽ തീയിട്ട് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ എലത്തൂർ നിന്നൊരു പാഠം പഠിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ്. മാത്രമല്ല ഈ മുൻവശത്ത് നിന്നും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആണ് ഗേറ്റുകളൊക്കെ ഉള്ളത്, മതിലുകളൊക്കെ ഉള്ളത്. പിൻവശത്ത് നിന്ന് ആർക്കും കയറാമെന്ന രീതിയിൽ വഴിയുണ്ട്. അപ്പോൾ അതുവഴി ആർക്കും അവിടെ എത്തി തീയിട്ടിട്ട് പോകാമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ആരാണ് തീയിട്ടതെന്ന കാര്യത്തിൽ അതിലേക്ക് എത്തുന്ന സൂചനകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം CCTV ആ പ്രദേശത്ത് ഇല്ല. എങ്ങനെയാണ് ആളുകൾ സുരക്ഷിതമായി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ യാത്ര ചെയ്യുക, റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്ന ചോദ്യമാണ് വളരെ പ്രധാനമായും ഉയരുന്നത്. ഏതായാലും സമാനമായ ട്രെയിനിൽ വീണ്ടും തീപിടുത്തമുണ്ടാകുമ്പോൾ അതൊരു ചെറിയ വിഷയമല്ല, വളരെ ഗുരുതരമായ സ്വഭാവം തന്നെ ഈ സംഭവത്തിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും. അല്പസമയത്തിനകം 6:00 തന്നെ റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പാലക്കാട് നിന്നും കണ്ണൂരിലേക്ക് എത്തും. തുടർന്ന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. ആരോ ഒരാളല്ല, ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ എത്തിപ്പെടാവുന്ന ഒരു സംവിധാനമായി റെയിൽവേ സ്റ്റേഷനുകൾ മാറുന്നു എന്നതിന് തെളിവാണ് കണ്ണൂരിലുണ്ടായിരിക്കുന്ന സംഭവം.